പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജിയുടെ 2022 ഒക്ടോബർ ബാച്ചിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. പ്രത്യേകിച്ച് 2023 ഏപ്രിലിൽ തുടർന്നുള്ള ബാച്ചിലേക്ക് എക്സാം എഴുതുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, 4 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ 2022 ഒക്ടോബറിൽ നടന്ന പരീക്ഷയുടെ ബോർഡിൽ എഴുതിയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ആൻസറുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഗൈഡുകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഫസ്റ്റ് 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക് എന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 6 മാർക്കിന്റെയാണ്, പിന്നെ 4 മാർക്കിന്റെയാണ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് പരീക്ഷ നമുക്കറിയാം ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ നമ്മുടെ ഗൈഡുകൾ വെച്ച് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ എഴുതാൻ കഴിയും, കാരണം അതിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് ഗൈഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇൻ വിച്ച് വേസ് നോംസ് ഹെൽപ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ എന്നാണ്. നോംസ് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ചോദ്യം വരുന്നത്. ആ സോഷ്യൽ നോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 8-ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഓക്കെ, ഗൈഡിൽ അത് നമുക്ക് 8-ാമത്തേ വളരെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ മാതൃക, ഒരു ഗണത്തിൽപ്പെട്ട ആളുകളുടെ പെരുമാറ്റ രീതിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എപ്രകാരം പെരുമാറണം എന്ന് വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് സാമൂഹിക നിയമങ്ങൾ. നാം പങ്കെടുക്കുന്ന സാമൂഹിക സന്ദർഭങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ചട്ടമോ മാതൃകയോ ആണ് പെരുമാറ്റ മാതൃക. ഗണജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രത്യേകത അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നതിന് ഒരു കൂട്ടം മൂല്യങ്ങൾ അതിനുണ്ട് എന്നതാണ്. അംഗങ്ങൾക്കിടയിലുള്ള പ്രതിപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമാണ് ഗണങ്ങൾ. അനേക വ്യക്തികൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളെയും പെരുമാറ്റ രീതികളെയും ക്രമീകരിക്കാൻ ഒരു കൂട്ടം മാതൃകകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ രൂപപ്പെട്ടു വരും. ഒരു ഗണത്തിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഈ പെരുമാറ്റ മാതൃകകളെ അഥവാ ചട്ടങ്ങളെ സാമൂഹിക പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റാറ്റസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ 11-ാമത്തെ ചാപ്റ്ററിലാണ് ഈ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പറയുന്നത്. സ്റ്റാറ്റസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പൊ എന്താണ് സ്റ്റാറ്റസ് എന്ന് നമുക്കറിയണം. ഓക്കെ, 9-ാമത്തെ ചാപ്റ്ററിലാണ് സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നത്. സ്റ്റാറ്റസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സമൂഹം എന്ന് പറയുന്നത്. ബന്ധങ്ങളുടെ ചാലക കർമ്മത്തിനിടയിൽ ഒരു വ്യക്തി വഹിക്കുന്ന പദവി അഥവാ സ്ഥാനത്തിനാണ് സാമൂഹിക പദവി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക വ്യവസ്ഥയിൽ വ്യക്തി വഹിക്കുന്ന സ്ഥാനമാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഗൈഡിൽ ഒരു 10 പ്രത്യേകത കൊണ്ടിരുന്ന 4 മാർക്കാണ്, അപ്പൊ നമ്മൾ അത്യാവശ്യം എഴുതണം. ഒരു പദവി ഒരു പ്രത്യേക വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതല്ല. പദവി എപ്പോഴും അന്യേന പ്രവർത്തന സൂചകമാണ്. ഒരു വ്യക്തിക്ക് പല പദവികൾ ഒരേ സമയം തന്നെ വഹിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ പള്ളിയുടെ സെക്രട്ടറി ഉണ്ടാവും, സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കും, അങ്ങനെ പല പദവികളും ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഒരു വ്യക്തിയെ പദവിയെ സൂചിപ്പിക്കുന്നത് ബാഹ്യ ചിഹ്നങ്ങളാണ്. സാമൂഹിക പദവികൾക്ക് ചില പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ പദവിക്കും പ്രത്യേകമായ ചില അവകാശങ്ങളും കടമകളും മറ്റുമുണ്ട്. സമൂഹത്തിലെ ക്രമങ്ങളും സ്ഥിരതയും മറ്റും പാലിക്കുന്നതിന് പദവികൾ സഹായകമാണ്. പ്രാധാന്യത്തിന്റെ തോത് മാറുന്നതനുസരിച്ച് പദവികൾ വ്യത്യാസപ്പെടുന്നു. സമൂഹത്തിൽ സാമർഥ്യമുള്ളവർക്ക് കുറെ കൂടി ഉയർന്ന പദവി ലഭിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും തിരിച്ചറിയാനാവുന്ന ഒരു പ്രധാന പദവി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്.
ബന്ധുത്വത്തെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം വരുന്നത്. ഓക്കെ, എന്താണ് ബന്ധുത്വത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏകദേശം 14-ാമത്തെ ചാപ്റ്ററിലാണ് കിൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്. ബന്ധുത്വം എന്ന പേരിൽ നമുക്കൊരു അധ്യായം വരുന്നുണ്ട്. ഗൈഡിൽ വളരെ ഷോർട്ടായിട്ട് തന്നെ അതിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ബന്ധുത്വം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബന്ധുത്വം. ബന്ധുത്വം വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണത്തിനും സമൂഹത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അടുത്ത ബന്ധുക്കളുടെ ഒരു ഗണമാണ് കുടുംബം എന്ന് പേരുന്നത്. ഈ ബന്ധുത്വത്തിന്റെ പലതരത്തിലുള്ള ബന്ധുത്വങ്ങളുണ്ട്. അതുപോലെ ബന്ധുത്വ മര്യാദകളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ബന്ധുത്വത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ബന്ധുത്വം ഉണ്ട്. പ്രാഥമിക ബന്ധുത്വം ഉണ്ട് അല്ലെ. ഒരു വ്യക്തിക്ക് ഒറ്റവരും പ്രത്യക്ഷ ബന്ധമുള്ളവരാണ്, ഫാദർ മദർ മകന്. സെക്കൻഡറി ബന്ധുത്വം ഉണ്ട്. സെക്കൻഡറി എന്ന് പറഞ്ഞാല് പ്രാഥമിക ബന്ധുക്കൾ വഴി ബന്ധമുള്ളവരാണ് ദ്വിതീയം, അച്ഛന്റെ സഹോദരൻ, അമ്മയുടെ സഹോദരി. തൃതീയ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രാഥമിക ബന്ധുവിന്റെ ദ്വിതീയ ബന്ധു അയാളുടെ തൃതീയ ബന്ധിയാണ്. ഉദാഹരണം ഭാര്യയുടെ സഹോദര ബന്ധു. ഈ ബന്ധുത്വ മര്യാദകൾ പലതുണ്ട്. അതിൽ കളിയാക്കലുണ്ട്, ഒഴിവാക്കൽ ബന്ധമുണ്ട്, ടെക്നോമിക് ഉണ്ട്, അമ്മാവ് മര്യാദ ഉണ്ട്. ഇതൊക്കെ 14-ാമത്തെ അധ്യായത്തിന് പരാമർശിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ചോദ്യങ്ങൾ വരുന്നത്. 15-ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അത് 5-ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. സൊസൈറ്റിയും അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് 5-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സൊസൈറ്റി എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പരിചയപ്പെടുത്താം കേട്ടോ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പെരുമാറ്റ നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ സ്വതന്ത്രങ്ങളുടെ പ്രയോജനങ്ങളുടെ പ്രയോഗ നടപടികളുടെ അധികാരങ്ങളുടെ പരസ്പര സഹായങ്ങളുടെ ഒരു സംവിധാനം, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ സമൂഹം സാമൂഹിക ബന്ധങ്ങളുടെ ഒരു പിന്നിടലാണ് എന്നതാണ് പറയുന്നത്. ഈ സമൂഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് സമൂഹം. പരസ്പര പ്രവർത്തനങ്ങളും പരസ്പര അവബോധമുണ്ട്. അതേപോലെ തന്നെ സാമ്യങ്ങളിലും വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമാണ് സമൂഹം. അംഗങ്ങളുടെ പരസ്പര ആശ്രയത്വം സമൂഹത്തിലുണ്ട്. സഹകരിച്ചു കഴിയുന്നവരാണ്. സമൂഹം ചലനാത്മകമാണ്. സാമൂഹ്യ നിയന്ത്രണമുണ്ട്. സമൂഹത്തിന് പ്രത്യേക സംസ്കാരമുണ്ട്. സമൂഹം എന്ന് പറയുന്നത് സംഘടിതമായിരിക്കണം. സമൂഹത്തിൽ അനേകം സംഘങ്ങളും വിഭജനങ്ങളും ഉണ്ടാവും. ആചാരങ്ങളും പതിവുകളുണ്ട്. സമൂഹത്തിന്റെ ആവശ്യഘടകങ്ങളാണ് അധികാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ ഏതാനും ലക്ഷ്യങ്ങൾക്കോ വേണ്ടി സംഘടിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ സംഘമാണ് സംഘടന. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സംഘമാണ്. പൊതു താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംഘടനയിലുണ്ട്. സഹകരണ മനോഭാവമാണ് സംഘടന. സംഘടനക്ക് നിയമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി 16-ാമത്തെ ഇന്റഗ്രേഷൻ എന്നതിനെ കുറിച്ചിട്ടാണ് വരുന്നത്. ഏകദേശം നമുക്ക് ഈ 14-ാമത്തെ ക്വസ്റ്റ്യൻസ് 25-ാമത്തെ ചാപ്റ്ററിൽ, നമ്മുടെ ഗൈഡില് 25-ാമത്തെ ചാപ്റ്ററില് നാഷണൽ ഇന്റഗ്രേഷനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതില് നമ്മള് ഈ കാര്യം തന്നെ ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വാട്ട് ലിംഗ്, അതായത് നമ്മളിത് പറയുന്നുണ്ട് എക്സാമ്പിൾ ഹൗ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ടു നാഷണൽ ഇന്റഗ്രേഷൻ എന്ന പേര് അറിയപ്പെടുന്നത്. ഈ ലിംഗ്വിസം എങ്ങനെയാണ് ദേശീയ ഉത്ഗ്രഥനത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ദേശീയ ഉത്ഗ്രഥനം എന്ന് പറഞ്ഞാൽ ജാതി, മതം, പ്രാദേശികം, ഭാഷ എന്നിവയ്ക്കതീതമായി ജനങ്ങൾക്കിടയിലുള്ള ഐക്യബോധമാണ് എന്ന് പറയുന്നത് ദേശീയ ഉത്ഗ്രഥനം. ഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ് ഈ വർഗീയത എന്ന് പറയുന്നത്. എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു, ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വർഗീയത പ്രധാനമായും മതങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. സ്വന്തം മതത്തോടുള്ള അമിതമായ സ്നേഹവും മറ്റു മതങ്ങളോടുള്ള നിന്ദയുമാണ് വർഗീയതയ്ക്ക് കാരണമെന്ന് പറയുന്നത്.
പിന്നെ ഇതിൽ വരുന്ന സ്വാംശീകരണം വരുന്നുണ്ട്, ക്ഷേമോത്സവം വരുന്നുണ്ട്, ഉൾവലിയൽ വരുന്നുണ്ട്, പ്രതിക്രിയാരൂപം വരുന്നുണ്ട്, വിഭാഗീയതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ 25-ാമത്തെ പാഠത്തിൽ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ലിംഗ്വിസത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസറുകളാണ്. അനേകം ഭാഷകൾ നിലവിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വന്തമായ ഭാഷയുണ്ട്. ചില പ്രദേശങ്ങളിൽ ഒന്നിലേറെ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, പഞ്ചാബ്, മറാഠി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഉറുദു, ബംഗാളി എന്നിവയാണ് പ്രധാന ഭാഷകൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ സംസാരിക്കുന്നത് ദേശീയ ഭാഷയായ ഹിന്ദിയാണ്. മറ്റു ഭാഷകളും വികസിത ഭാഷകളാണ്. സാഹിത്യപരമായി പറയുകയാണെങ്കിൽ ഹിന്ദിയോളം തന്നെ വളർന്നവയാണ് ബംഗാളി, പഞ്ചാബ്, തമിഴ് എന്നീ ഭാഷകളും. ഇനി ഭാഷാ പ്രാധാന്യത്തിന് ചില കാരണങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, സാമൂഹിക കാരണങ്ങളുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ് സ്റ്റേറ്റ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് കൗട്ടില്യ അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. 23-ാമത്തെ ചാപ്റ്ററില് കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. മൗര്യ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന പണ്ഡിതനായിരുന്നു കൗട്ടില്യൻ. BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമെടുക്കുന്നത് കൗട്ടില്യൻ എന്ന ബ്രാഹ്മണത്തിന്റെ സഹായത്തോടെയാണ്. സിംഹാസനം പിടിച്ചെടുക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും കൗട്ടില്യൻ ചന്ദ്രഗുപ്തന്റെ സഹായം വഴികാട്ടിയുമായിരുന്നു. അദ്ദേഹം എഴുതിയ അർത്ഥശാസ്ത്രമാണ് രാഷ്ട്രസംഘത്തിന്റെ വ്യക്തമായ നിർവചനമെന്ന്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, ഗവൺമെന്റിന്റെ ഘടന, രാഷ്ട്രം, സമൂഹം തുടങ്ങിയവെല്ലാം അർത്ഥശാസ്ത്രം ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ സപ്താംഗ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. രാഷ്ട്രത്തിന് 7 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അത് രാജാവാണ് ഒന്നാമത്തെ, അദ്ദേഹം സ്വാമിയായിരിക്കണം, പിന്നെ അമാർദ്ദ അത് മന്ത്രിയായിരിക്കും, പിന്നെ ജനപദം എന്ന് പറയുന്ന രാഷ്ട്രമാണ്, ദുർഗ എന്ന് പറയുന്ന കോട്ടയാണ്, മിത്ര എന്ന് പറയുന്ന സംഖ്യയാണ്, കോശ എന്ന് പറയുന്ന ഖജനാവാണ്, ദണ്ഡ എന്ന് പറയുന്ന ഇന്ത്യയാണ്. എങ്ങനെയാണ് വ്യക്തിത്വ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അത്. 19-ാമത്തെ ചാപ്റ്ററിൽ നമ്മള് സോഷ്യലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രായപൂർത്തിയായ ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ അയാളുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിൽ പൊരുത്തപ്പെടലിന്റെ ഒരു പുതിയ പരമ്പര തന്നെ ആവശ്യമായി വരുന്നു. ദമ്പതികൾക്ക് അരോചകമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നിരിക്കും. പരസ്പരം പൊരുത്തപ്പെടുന്നതിൽ അവർ വിഭജിക്കുന്നുണ്ടെങ്കിൽ ഇരുവർക്കും കൂടുതൽ സമൂഹവൽക്കരണം ഉണ്ടാകും. സമൂഹവൽക്കരണം പരാജയപ്പെട്ടാൽ ദാമ്പത്യ ദുഃഖവും വിവാഹമോചനവും മറ്റുമായിരുന്നു ഫലം. വ്യക്തി സമൂഹമായുള്ള സസംഗത്തിൽ നിന്നും പഠിക്കുന്നു എന്ന് സമൂഹവൽക്കരണ പ്രക്രിയയെ പറ്റി ചുരുക്കി പറയാം. ജനങ്ങൾക്കൊപ്പം അവരുടെ വെച്ച് നടക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക സ്ഥിതി വിശേഷങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് സാമൂഹ്യ ബന്ധങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടാണ്. ഇത്രയാണ് പറയുന്നത്. ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവിടെ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ മാത്രം ചോദിക്കുക. വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ കോളാലോ ചെയ്യരുത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. അതോടെ NSS, SSLC, +2 അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ കേരളത്തിലും ഗൾഫിലുള്ള മലയാളികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെ ഗൈഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും നമ്മൾ നടത്തുന്നുണ്ട്. എവിടെ ഇരുന്നാലും ക്ലാസ്സുകൾ കേൾക്കാം. നിങ്ങൾക്കുള്ള അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇതെല്ലാം നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് NIS All Kerala ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യുക. 9037111 4679. Okay, thank you.